നമസ്കാരം പാർട്ടിയുടെ സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസിനെ പുറത്താക്കാൻ നടപടിയെടുത്ത പാർട്ടി ഈ സംഭവത്തിൽ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചു അതേസമയം തോമസ് എഐ സി സി അംഗമാണെന്നും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കുമെന്നും സുധാകരൻ പറഞ്ഞു മാത്രമല്ല താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും സ്വാഭാവിക പ്രതികരണമാണ് നടത്തിയതെന്നും സുധാകരൻ വ്യക്തമാക്കി നേരത്തെ സി പി എം പാർട്ടി സെമിനാറിൽ പങ്കെടുത്താൽ പാർട്ടിക്ക് പുറത്താണെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു എന്നാൽ മുന്നറിയിപ്പിനെ തള്ളിയാണ് കെ വി തോമസ് കണ്ണൂരിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന കോൺഗ്രസിനും കേരളത്തിലെ നേതാക്കൾക്കും എഐസി അംഗമായി തന്നെ പുറത്താക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് സി പി എം തന്നെ ക്ഷണിച്ചത് അവരുടെ പാർട്ടിയിൽ ചേരാനല്ല എം കെ സ്റ്റാരണപ്പം സെമിനാറിൽ പങ്കെടുക്കാനാണ് എന്നാണ് ഈ വിഷയത്തിൽ കെ വി തോമസ് പറഞ്ഞത് അതേസമയം കോൺഗ്രസ് വിട്ടുവന്നാൽ കെ വി തോമസുമായി സഹകരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് തോമസ് വഴിയാധാരമാവില്ല ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹമാണ് നിലപാട് പറയേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അവിടെ വരെ എത്തിയോ ഇതാണ് നിങ്ങളുടെ കുഴപ്പമെന്നായിരുന്നു മറുപടി മാത്രമല്ല കെ വി തോമസിനെ സംരക്ഷിക്കുന്നത് പ്രധാന വിഷയമെന്ന് എം എ ബേബി വിഷയത്തിൽ പ്രതികരിക്കുകയുമുണ്ടായി തോമസ് പാർട്ടിയിലേക്ക് വരുന്നത് നല്ല കാര്യമെന്നാണ് സംഭവത്തിൽ എ വിജയരാഘവൻ പറഞ്ഞത് നേരത്തെ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അറിയിച്ചിരുന്നു സെമിനാറിൽ പങ്കെടുക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണെന്ന് തോമസ് വ്യക്തമാക്കി കൊച്ചിയിൽ ജീവിതത്തിലെ സുപ്രധാന തീരുമാനം അറിയിക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് സിപിഎം തന്നെ ക്ഷണിച്ചത് താൻ പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കും എന്നാൽ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുകയോ മറ്റൊരു പാർട്ടിയിലേക്കും പോവുകയോ ഇല്ല പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് അവരുടെ പാർട്ടിയിൽ ചേരാനല്ലെന്നും എൻ കെ സ്റ്റാലിനും സെമിനാറിൽ പങ്കെടുക്കാനാണെന്നും കെ വി തോമസ് വ്യക്തമാക്കി സി പി എമ്മുമായി സഹകരിക്കില്ലെന്ന നിലപാടെടുത്ത് കോൺഗ്രസ് തെറ്റുനിർത്തണമെന്ന് കെ വി തോമസിനോട് ആവശ്യപ്പെട്ടു അതേസമയം ഇന്നത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കുറിപ്പിലൂടെ അറിയിച്ചെന്നും സോണിയാഗാന്ധി താരിഖ് അൻവർ തുടങ്ങിയവരെയും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിനെതിരെയും കെ വി തോമസ് തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് പലതവണ തന്നെ അപമാനിച്ചു ഒരു മനുഷ്യനെ അപമാനിക്കാവുന്നതിന് പരമാവധി തന്നെ അപമാനിച്ചു എന്നാൽ ഇനിയും അതിന് കൊടുക്കാൻ വയ്യെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എനിക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടിയില്ല എന്നാൽ പ്രധാനമന്ത്രിയെ കണ്ടാൽ എന്നെ ബി ജെ പി ആയും യെച്ചൂരിയെ കണ്ടാൽ സി പി എം ആയും ചിത്രീകരിക്കുന്ന അവസ്ഥയാണെന്നും പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെ വി തോമസ് പറഞ്ഞു വെബ് ഡെസ്ക് ന്യൂസ്